നോമ്പുകാലം രണ്ടാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. നമുക്ക് വളരെ പരിചിതമായ സക്കൈവ്യസിൻ്റെ കഥയാണത്. വളരെ ധനികനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് സക്കായിയോസ് എന്ന ഗ്രീക്കിൽ നമ്മൾ സക്കൈവോസ് എന്ന് വിളിക്കുന്നു. സക്കായിയോസ് ആ വാക്കിന് നിർമ്മലൻ, നീതിയുള്ളവൻ, നിഷ്കളങ്കൻ എന്നൊക്കെയാണ് വാക്കിനർത്ഥം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മിക്ക ചുങ്കക്കാരും ചുങ്കക്കാരെ പാപികളെന്നാണ് മുദ്ര കുത്തിയിരുന്നത്. സ്നാപയോഹനൻ്റെ അടുക്കൽ ചുങ്കക്കാരെ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ജനങ്ങളിൽ നിന്നും ഈടാക്കരുത് എന്ന് സ്നാപയോഹനൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ കപ്പം അല്ലെങ്കിൽ നികുതി ആവശ്യത്തിൽ കൂടുതൽ പിരിച്ചിരുന്നു എന്നൊരു സൂചന ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പരസ്യ പാപികൾ എന്ന ഗണത്തിൽ, വേശികളും ചുങ്കക്കാരും എന്നൊരു ഗണം തന്നെ തിരിച്ച്, അങ്ങനെ വേശികളെപ്പോലെ നികൃഷ്ടരായവർ എന്ന് കരുതിയാണ് ഈ ചുങ്കക്കാരോട് പെരുമാറിയിരുന്നത്. ഈ സക്കൈവോസ് അദ്ദേഹത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് ആർക്കിതെലോനസ് എന്നാണ് ഗ്രീക്ക്. തെലോനസ് ടാക്സ് കളക്ടർ, ആർക്കിതെലോനസ്, ആർക്കി നമ്മൾ ആർച്ച് ബിഷപ്പൊക്കെ പറയില്ലേ, ആർക്കി, അത് ഗ്രീക്ക് വാക്കാണ്. അതായത് ചുങ്കക്കാരിൽ പ്രമാണി, ചുങ്കക്കാരിൽ പ്രധാനി. ഈ വാക്ക് ഒരല്പം പ്രശ്നമുണ്ടാക്കുന്നൊരു വാക്കാണ്. ഇങ്ങനൊരു ഉദ്യോഗം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ പോലും നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരു പ്രവിശ്യ എന്ന് പറയല്ലോ ജില്ല, അതിൻ്റെ മൊത്തം ടാക്സ് കളക്ട് ചെയ്യാനുള്ള, നികുതി കളക്ട് ചെയ്യാനുള്ള, കപ്പം പിരിക്കാനുള്ള അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരാൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ഉദ്യോഗം, ഇങ്ങനത്തെ ഒരു ഉദ്യോഗം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ലൂക്ക ഈ ഇതിലൂടെ, ഈ വാക്കിലൂടെ അവതരിപ്പിക്കുന്ന മറ്റൊരു സത്യം, അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ചുങ്കക്കാരെല്ലാവരെയും പൊതുവേ പാപികളായിട്ട് കരുതിയിരുന്നത്. കാരണം അമിതമായി ചുങ്കം പിരിക്കുകയും പിന്നെ അത് പലപ്പോഴും അതൊരു വൈദേശിക ഗവൺമെൻറ്റിന്, പുറജാതി ഗവൺമെൻറ്റിന് പോവുകയും ചെയ്യുന്ന ഒരു നികുതിയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ മഹാനായ ഹെറോദസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഒക്കെ രാജ്യത്തിലേക്ക് ആയിരിക്കാം. ഏതായാലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ പാപികളാണ്. ഈ ചുങ്കക്കാരിൽ, ചുങ്കക്കാർ പാപികളാണ്, ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറഞ്ഞാലോ പാപികളിൽ അഗ്രഗണ്യൻ എന്നും കൂടി ഒരു സൂചന അതിനകത്തുണ്ട്. പാപികളിൽ അഗ്രഗണ്യനായിരുന്നു, ധനികനായിരുന്നു, പാപികളിൽ പ്രമാണിയായിരുന്നു. അയാൾക്ക് യേശുവിനെ കാണാൻ ഒരു മോഹം. പൊക്കം കുറവായിരുന്നതിനാൽ യേശുവിനെ ജനക്കൂട്ടത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഓടുകയാണ്. ഈ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് യേശു പറയുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമാകുകയാണ്. എന്താണ്? കൊച്ചു കുട്ടികൾ ചെയ്യുന്ന പോലെ മുമ്പേ ഓടി ഒരു നാണമില്ലാണ്ട് ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്ന്, നിങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയാൽ ആ സിക്കമോർ മരം ഇപ്പോഴും കാണാം, അങ്ങനെ ആ ഓടി ഒരു മരത്തിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ യേശുവിനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിനൊരു വിസ്മയം മനസ്സിലാകുന്നത്. ഈ യേശുവിനെ കാണാൻ വേണ്ടിയാണല്ലോ സക്കൈവോസ് ഓടുന്നത്. അവസാനം അവൻ തിരിച്ചറിഞ്ഞത് എന്താണ്? തിരിച്ചറിഞ്ഞത് യേശു അവനെ തേടി നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. പേര് പോലും വിളിച്ചു, സക്കൈവോസ്, ഇറങ്ങി വരിക. അപ്പോൾ യേശു ഇവനെ തേടി നടക്കുകയായിരുന്നു. ഏറ്റവസാനം ഈ സംഭവത്തിൻ്റെ ഏറ്റവസാനം യേശു അത് പറയുന്നുണ്ട്, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സക്കൈവോസ് നഷ്ടപ്പെട്ടു പോയതാണ്, നഷ്ടപ്പെട്ടു പോയ ആ ആടിനെ കണ്ടെത്താൻ വേണ്ടി യേശു അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ സക്കൈവോസ് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാതെ വന്ന് മരത്തിൽ കയറി യേശുവിനെ കാണാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം കണ്ടെത്തിയത് എന്താണ്? യേശു ഇത്ര നാളും തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന ആ മഹാസത്യമാണ് സക്കൈവോസ് തിരിച്ചറിഞ്ഞത്. പാപികളിൽ പ്രമാണിയായ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിവുണ്ടാകുന്നത് ഇതാണ്. അതായത് നമ്മൾ യേശുവിനെ ദൂരെ നിന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ നമ്മൾ അവസാനം കണ്ടെത്തുന്ന സത്യം എന്താണ്? അവൻ നമ്മെ തേടി നടക്കുകയായിരുന്നു. അവൻ നമ്മെ തേടി കണ്ടെത്തി അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം തന്നെ, അവൻ്റെ ജീവിത വ്രതം തന്നെ അതാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു സംഭവമാണിത്.
നമുക്കിത് ഇത് ഒരു മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ ലൂക്ക ഒരുപാട് ധനവാന്മാരുടെ കഥകൾ പറയുന്നുണ്ട്. ധനികനായ ഒരു ഭരണാധികാരി യുവാവിൻ്റെ കഥ പറയുന്നുണ്ട്. പിന്നെ ധാരാളം വിളവ് കിട്ടിയ ഒരു ധനികൻ്റെ കഥ പറയുന്നുണ്ട്. തൻ്റെ പാടത്ത് നല്ല കൊയ്ത്ത് കിട്ടി ഒരു വിളവ് ഉണ്ടായത്. ധനവാനിൽ ലാസറിൻ്റെയും കഥ പറയുന്നുണ്ട്. ഇവിടൊക്കെ ഈ ധനവാനായ യുവാവിൻ്റെ ഭരണാധികാരിയും ധനവാനും യുവാവുമായിരുന്ന അവൻ്റെ കഥയും വന്ന് നോക്കിയാൽ അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, അത് കുറവ് നികത്താൻ നീ പോയി ചില കാര്യങ്ങൾ ചെയ്യണം. അവൻ സങ്കടത്തോടെ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരാളുമായിരുന്നു സക്കേബോസ്. പക്ഷെ സക്കേബോസ് അങ്ങനെ തിരിച്ചു പോയില്ല. ആ ധനികനായ യുവാവിനെ പോലെയല്ല സമ്പത്തിനോടുള്ള സക്കേബോസിൻ്റെ പെരുമാറ്റം. അതായത് സമ്പത്തിനോട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു രീതി സക്കേബോസിനുണ്ടായിരുന്നില്ല. ഒരു കാര്യം, അതായത് ധനികനായ യുവാവിനെ പോലെ സങ്കടത്തോടെയല്ല സക്കേബോസ് ഈ സമ്പത്ത് ഉപേക്ഷിക്കുന്നത്, ആനന്ദത്തോടെയാണ്. അതായത് സമ്പത്തിനോട് അമിതമായ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ സക്കേബോസിനുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു സംഗതി, ആ കുടുംബത്തിൽ സക്കേബോസിൻ്റെ കുടുംബത്തിൽ കയറി ഉടനെ തന്നെ യേശു ഈ കുടുംബത്തിന് രക്ഷ വന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് സക്കേബോസിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി കാത്തിരുന്നു. സക്കേബോസിൻ്റെ പ്രതികരണം ഈ യേശുവിനെ കണ്ടുമുട്ടിയുള്ള ആനന്ദം കൊണ്ടോ അല്ലാതെയോ? ഈ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 21 അധ്യായം അവസാനത്തെ വാക്യത്തിലും സംഗീതം പുസ്തകം 5 അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലും കാണുന്നത് ഇപ്പോൾ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണമെന്നാണ്. അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുതലും പിന്നെ അഞ്ചിലൊന്നും തിരിച്ചു കൊടുക്കണമെന്നാണ്. അതൊക്കെയാണ് അന്നത്തെ നിയമങ്ങൾ. പക്ഷേ സക്കേബോസ് ആരുടെങ്കിലും ഭാഗം വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുക. മുതൽ തിരിച്ചു കൊടുത്ത പിന്നെ അഞ്ചിലൊന്നും തിരിച്ചു കൊടുക്കില്ല, നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ നിയമം പറഞ്ഞതിനേക്കാളൊക്കെ ആ നിയമത്തെ കവിഞ്ഞു പോകുന്ന തരത്തിലാണ് ഈ ഔദാര്യം. എൻ്റെ വസ്തു പകുതി ദരിദ്രർക്ക് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അതെല്ലാം നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. ഇവനും അബ്രഹാമിൻ്റെ മകനാണെന്നാണ് യേശു പറയണേ. ഈ അബ്രഹാമിൻ്റെ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നീ നിൻ്റെ നാടും വീടും കുടുംബമൊക്കെ ഉപേക്ഷിക്കുക, നീ പോകുന്ന നാടെല്ലാം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അവസാനം അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് അവസാനം ഭാര്യ മരിച്ചപ്പോൾ എത്ര ഭൂമി ഉണ്ടായിരുന്നു ഈ അബ്രഹാമിന്? ഈ ഭാര്യ സംസ്കരിക്കാനുള്ള 6 മണ്ണ് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെടുത്തി. ദൈവത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഭൂമിയിൽ ഒന്നും വേണ്ടാതായി. ഭാര്യയെ സംസ്കരിക്കാൻ 6 മണ്ണ് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു അബ്രഹാമിന്. അതുപോലെ ഒരവസ്ഥയിലാണ് ഇപ്പം സക്കേബോസ് എത്തിയിരിക്കുന്നത്. ഇവനും അബ്രഹാമിൻ്റെ മകനാണ്. കാരണം എന്താ? യേശുവെന്ന സർവ്വസമ്പത്തും വന്നു കഴിഞ്ഞപ്പോൾ, ദൈവമെന്ന സർവ്വസമ്പത്തും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവനീ മാനുഷികമായ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും തന്നെ വേണ്ടാതായി. എന്ന് വിചാരിച്ച് നമുക്ക് സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നോ പണമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. യേശു ക്രിസ്തു പോലും ഇല്ലേ അധ്വാനിച്ച് ജീവിച്ചത്. ഈ പരസ്യ ജീവിതം തുടങ്ങിയപ്പോൾ കുറേ സ്ത്രീകളാണ് പണം കൊടുത്തിരുന്നത്. ലൂക്ക് അത് എഴുതിയിട്ടുണ്ട്, 8 മുതൽ 3 വാക്യങ്ങളിൽ. അപ്പോൾ യേശു ക്രിസ്തുവിനും പണം ആവശ്യമായിരുന്നു, ഒക്കെ ആവശ്യമായിരുന്നു. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിനോടെല്ലാം ഒരു അറ്റാച്ച്മെൻറ്റ് വേണ്ട. ഇതൊക്കെ നമുക്ക് ചില ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നമുക്കിതൊക്കെ വേണ്ടി വരും. ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു മീൻസായി, ഒരു ഉപാധിയായി പണവും സമ്പത്തും വസ്തുവകകളും നിൽക്കണം. അതതിൽ തന്നെ സമ്പത്തോ ഈ പറഞ്ഞ പണമോ അത് അതിൽ തന്നെ ലക്ഷ്യമാകാൻ പാടില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവന് ഈ ഇതെല്ലാം ഡിറ്റാച്ച് ചെയ്തപ്പോൾ അബ്രഹാമിനെ പോലെ ആയി അവനെ നേടി, യേശു നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കഥ മറ്റൊരു സംഭവമായിട്ട്, ലൂക്ക പറയും മറ്റൊരു സംഭവമായിട്ട് തരതമ്യം ചെയ്യാം. ഒരു ഫരിസായനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി. ആ ഫരിസായൻ ഞെളിഞ്ഞു നിന്ന് പറഞ്ഞു, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചുങ്കക്കാരൻ ദൂരെ മാറി നിന്ന് ദൈവത്തിലെ കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാതെ താഴെ കീഴ്പ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയാളും ചെയ്തിട്ടുണ്ടോ? കുറേ നന്മയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ദൈവത്തിന് മുമ്പിൽ അതൊക്കെ എന്ത്? തല കഴിച്ചിട്ട് പറഞ്ഞു, പാപിയാനിൽ കനിയണേ. അങ്ങനെ ആ പറഞ്ഞ ചുങ്കക്കാരനോട് തുല്യമാണ് ഈ പറഞ്ഞ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കേബോസ്. നന്മ ചെയ്ത് ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്നതല്ല രക്ഷയും സ്വർഗമൊന്നും. നമ്മളും ധാരാളം നന്മയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധരുടെ മുമ്പിൽ അതൊന്നുമല്ല. അതിനാൽ ഇതൊന്നുമല്ല എന്ന് വിശ്വസിക്കാനുള്ള, അല്ലെങ്കിൽ അത് ആ ഒരു തരത്തിലുള്ള ഒരു മനോഭാവം, എളിമ, അത് ആ ചുങ്കക്കാരുണ്ടായ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ്റെ അതേ എളിമയാണ് ഈ സക്കേബോസിലും
ഉണ്ടാകുന്നത്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആനന്ദത്തോടെ സ്വീകരിച്ചു യേശുവിനെ സക്കേബസ് വീട്ടിൽ നിന്നാണ്, ആനന്ദത്തോടെ. ഈ ആനന്ദം എന്ന വാക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. പല സ്ഥലത്ത് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് ആനന്ദം. പരിശുദ്ധാത്മയുടെ പ്രതീകമായിട്ട് പോലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസവും രക്ഷയും ലഭിക്കുന്നവരുടെ ഒരു പ്രതിസ്പന്ദം, അവരുടെ ഒരു പ്രതികരണമാണ് ഈ ആനന്ദം എന്ന് പറയണേ. യേശുവിനെ ആനന്ദത്തോടെ സക്കേബസ് സ്വീകരിച്ചു. കാരണം അവനിലേക്ക് രക്ഷയും വിശ്വാസവും വന്നിരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, വീട്ടിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, സക്കേബസിന് മാത്രമല്ല, യേശു പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന്, മുൻപ് അവൻ്റെ തട്ടിപ്പും പിന്നെ പണത്തിലെല്ലാം അവൻ അനീതിയിലും വീട്ടുകാരും പങ്കുകാരാണ്. അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടെന്നാണല്ലോ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നേ. അപ്പോൾ അനീതിയിലും അക്രമത്തിലും അല്ലെങ്കിൽ ഈ ചൂഷണത്തിലും ഒക്കെ വീട്ടുകാരും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സക്കേബസിന് ലഭിക്കുന്ന രക്ഷയിലും ആ വീട്ടുകാർ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? സക്കേബസിന് മാത്രമല്ല, ആ കുടുംബത്തിന് മൊത്തത്തിൽ മാനസാന്തരമുണ്ടായി എന്നാണ്. പിന്നീടുമ്പോൾ അപ്പസ്തല നടപടിയിൽ കൊർണേലിയൂസും കൊർണേലിയൂസിൻ്റെ കുടുംബം മുഴുവനും എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാനസാന്തരപ്പെടുന്നതിലൂടെ ആ കുടുംബം മുഴുവൻ മാനസാന്തരപ്പെടുകയാണ്. നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ഇതിന് വളരെ പ്രസക്തിയുള്ള ഒരു തിരുവചനമായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഴിമതി കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ചെറുതാണോ വലുതാണോ, അഴിമതി വളരെയധികം രൂഢമൂലമായിരിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടേത്. ആ സംവിധാനമുണ്ട് ഈ സംവിധാനമുണ്ടെന്നൊക്കെ പറഞ്ഞാലും സാധാരണക്കാരൻ്റെ അനുഭവം എന്ന് പറയുന്നത് അവിടെ കൈക്കൂലി കൊടുക്കാതെയും അല്ലെങ്കിൽ പിൻവാതിലൂടെ അല്ലാതെ പല കാര്യങ്ങളും നടക്കില്ല. ഇങ്ങനെ സമ്പാദിച്ച് കൊണ്ടുവരുന്ന, ഈ ഞാൻ പറയുന്നത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല, വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ അവർക്കൊക്കെ ഈ ഇങ്ങനെ നമ്മൾ കൈക്കൂലി, ഇപ്പം എനിക്ക് കൈക്കൂലി തന്നാൽ ഞാൻ കാര്യം ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? എനിക്കൊരു 5000 രൂപ കൈക്കൂലി തന്നാൽ 5000 രൂപയ്ക്ക് ഞാൻ എന്നെ തന്നെ വിൽക്കാൻ തയ്യാറാണെന്നല്ലേ? അപ്പോൾ ഇറച്ചിക്കടയിൽ തൂക്കി വിൽക്കുന്ന ഇറച്ചിയും എൻ്റെ ശരീരം തമ്മിൽ എന്താ അന്തരമുള്ളേ? ഇത്രയും പൈസ ഞാൻ ഇത്ര ഇറച്ചി തൂക്കി തരാം എന്ന് പറയുന്നത് പോലെയല്ലേ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ? കൈക്കൂലി വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിൽക്കുകയാണ്, ഒരു വസ്തു എന്നതുപോലെ വിൽക്കുകയാണ്. നമ്മൾ വിൽക്കപ്പെടാൻ, ഇപ്പം ഇവിടെ തേങ്ങ വിൽക്കപ്പെടും, ഇവിടെ കോഴി വിൽക്കപ്പെടും എന്ന് പറയുന്നത് പോലെ നമ്മെക്കുറിച്ച് എഴുതി വയ്ക്കാം, ഞാൻ വിൽക്കപ്പെടും. 5000 രൂപയ്ക്ക് കൈക്കൂലി തന്നാൽ 5000 രൂപയ്ക്ക് ഞാൻ വിൽക്കപ്പെടും. അങ്ങനെ വസ്തുവായിട്ട് തരം താഴുകയാണ്. ഈ അമിതമായ ചൂഷണം എന്ന് പറയുന്ന ഈ ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ആരൊക്കെയാണോ ഈ തരത്തിൽ ചൂഷണം ചെയ്യുന്നത് അവരെല്ലാം ചെയ്യേണ്ട ഒരു സംഗതി ആനന്ദത്തോടെ യേശുവിനെ സ്വീകരിക്കുക, എന്നിട്ട് ഈ വഞ്ചിച്ചെടുത്ത മുകളിലെല്ലാം നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുക, ദരിദ്രരുമായി പങ്കുവെക്കുക. ജീവിക്കാൻ വക വേണ്ടെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ എടുക്കുന്നവർക്ക് സക്കേവസ് നൽകുന്ന വലിയ സന്ദേശം ഇതാണ്, ഇതിനോടൊന്നും ഒരു ആർത്തി പാടില്ല. പ്രത്യേകിച്ചും ഈ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് ഈ പണം ഊറ്റിയെടുക്കുന്നത്, ചൂഷണം ചെയ്യുന്നത്. പണക്കാരെ പറ്റിക്ക് അത്ര എളുപ്പമല്ലല്ലോ, ഈ പാവപ്പെട്ടവരെയാണ്. അതായത് വിയർപ്പിൻ്റെ മണമുള്ള അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഭക്ഷണത്തിൻ്റെ പൈസയാണ് നിങ്ങൾ കൈക്കൂലിയായി ഇങ്ങനെ പിടിച്ചു പറിച്ചെടുക്കുന്നത്. അങ്ങനെ ദരിദ്രരെ പിടിച്ചു പറിച്ചെടുത്തിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മളേക്കാൾ വിഡ്ഢികളായിട്ട് വേറെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് സക്കേബസിൻ്റെ കഥ നമ്മുടെ നാട്ടിലെ കൈക്കൂലിക്കും ചൂഷണത്തിനും എതിരെ, പിടിച്ചു പറിക്കെതിരെയുള്ള തിരുവചന സന്ദേശമായി നിലനിൽക്കട്ടെ. നമ്മിലും മറ്റുള്ളവരിലും ഈ നോമ്പുകാലത്തോടെ ഇതങ്ങ് സ്പ്രെഡാകട്ടെ. അങ്ങനെ സുവിശേഷ പ്രഘോഷണം സംഭവിക്കട്ടെ.